നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് പിടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അടിപൊളി ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലെ ഫോണിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല ഫോണിൽ, നമുക്കറിയാം കമ്പ്യൂട്ടർ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലെ ഫോണ്ടുകൾ പല സ്റ്റൈലിലും നമുക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടാം കൂടുതലായിട്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫാൻസി കീ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, അല്ലായെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഗൂഗിൾ കീബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡി കീബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ കീബോർഡുകളായിരിക്കും. അപ്പോൾ ഈ കീബോർഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കീബോർഡ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക. അടുത്തൊരു സ്ക്രീൻ വരും, അതായത് നമ്മൾ ഈ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ടിനകത്ത് നമ്മൾ ഈ ഒരു കീബോർഡ് എനേബിൾ ചെയ്യണം. ഫാൻസി കീ എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വിച്ച് ടു ഫാൻസി കീബോർഡ്. അതായത് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ ഇൻഡി കീബോർഡ് ഉണ്ട്, ഗൂഗിൾ കീബോർഡ് ഉണ്ട്, പിന്നെ ഫാൻസി കീ. നമ്മൾ ഫാൻസി കീ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ ഈ ഒരു കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് പല വെറൈറ്റിയിലുള്ള സ്റ്റൈലിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കീബോർഡിൻ്റെ തീമാണ്. അതായത് കീബോർഡ് എങ്ങനെ ഇരിക്കണമെന്നുള്ള തീമുകളാണ് ഇവിടെ പലതും കൊടുക്കുന്നത്. ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ പെയ്ഡ് തീമുകളാണ്. ആ തീമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോണ്ട് പല പല സ്റ്റൈലിൽ പല പല രൂപത്തിൽ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കീബോർഡിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്കിപ്പോൾ കീബോർഡാണ് ഇവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എഫിൻ്റെ ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു എഫിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീം ചേഞ്ച് ചെയ്യാം, ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്ന പലതരത്തിലുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇതെല്ലാം നമുക്ക് ഈ ഫോണ്ടുകളെല്ലാം യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള ഇമോജീസ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ പല പല കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പല സിമ്പിൾസ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ജിഫ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കീബോർഡ് ഇൻസ്റ്റോൾ ചെയ്തു. കീബോർഡ് ഇൻസ്റ്റോൾ ചെയ്ത് നമുക്ക് ഫോണ്ടുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പഴയ കീബോർഡിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേന് സ്വിച്ച് ടു നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. മെസ്സേജിൽ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഗൂഗിൾ കീബോർഡിലേക്ക് പോകും. അഥവാ നിങ്ങൾ ഗൂഗിൾ ഇൻഡി കീബോർഡാണ് ഉപയോഗിക്കുന്നത്, വീണ്ടും നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഗ്ലോബിൻ്റെ പടം കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഗ്ലോബിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡി കീബോർഡ് സോറി ഗൂഗിൾ ഇൻഡി കീബോർഡിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഈ എഫ് കീ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്കിങ് രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പാസ്വേഡുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ നേരത്ത് കീബോർഡ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഫണ്ട് മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇന്നത്തെ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലെത്തിക്കുക എത്തിക്കുക. ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നതിൽ കാത്തിരിക്കുക.